നമസ്കാരം. കേരളത്തിലെ സൗമ്യ മുഖമുള്ള രാഷ്ട്രീയക്കാരിൽ പ്രമുഖനാണ് മുൻ എംഎൽഎയും എംപിയുമായിരുന്ന സിപിഎം നേതാവ് കെ സുരേഷ് കുറുപ്പ്. അദ്ദേഹം രാഷ്ട്രീയ ഇന്നിംഗ്സിന് വിരാമമിടുന്നു എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നായിരുന്നു വാർത്ത. അതേസമയം രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയതോടെ വിശദീകരണവുമായി കെ സുരേഷ് കുറുപ്പ് തന്നെ രംഗത്ത് വരികയാണ്. മാധ്യമപ്രവർത്തകനോട് താൻ പറഞ്ഞത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് മാത്രമാണ് എന്നാണ് സുരേഷ് കുറുപ്പ് വിശദീകരിച്ചിരിക്കുന്നത്. എന്നെയും ഞാൻ നിലകൊള്ളുന്ന രാഷ്ട്രീയ നിലപാടുകളെയും സ്നേഹിച്ച ജനങ്ങൾക്കിടയിൽ നിന്നും മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ സംഭവിച്ചാൽ അത് എന്നെ തന്നെ മറക്കുന്നതിന് തുല്യമായിരിക്കും. സുരേഷ് കുറുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ അതായത് ഡിസംബർ 18, 2022 മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ആണിത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന സൂചനകളോടെ വന്നിട്ടുള്ള വാർത്തയിൽ പത്രലേഖകനോട് ഞാനായി പറഞ്ഞ ഒരു വാചകമേ ഉള്ളൂ. ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നതാണ്. വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് സംസാരിക്കാം എന്നും പറഞ്ഞിരുന്നു. മറ്റുള്ളതൊന്നും ഞാൻ പറഞ്ഞതല്ല. എന്നെയും ഞാൻ നിലകൊള്ളുന്ന രാഷ്ട്രീയ നിലപാടുകളെയും സ്നേഹിച്ച ജനങ്ങൾക്കിടയിൽ നിന്നും മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാനാവില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് എന്നെ തന്നെ മറക്കുന്നതിന് തുല്യമായിരിക്കും. എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദിയും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. രാഷ്ട്രീയം സാമുദായിക പരിഗണനകൾക്ക് അതീതമായി സൗഹൃദമാണ് സുരേഷ് കുറുപ്പിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് UDF കോട്ടയായ ഏറ്റുമാനൂരിലും കോട്ടയം ലോക്സഭയിലും CPM-ന് വിജയം നൽകിയത്. എന്നാൽ പിണറായി യുഗത്തിൽ അതിന് അപ്പുറത്തേക്കൊന്നും സുരേഷ് കുറുപ്പിന് കിട്ടിയില്ല. പാർട്ടി സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിച്ചു പോലുമില്ല. കോട്ടയത്ത് നിന്ന് സുരേഷ് കുറുപ്പിനുള്ളതിൻ്റെ അത്ര പിന്തുണയില്ലാത്ത നേതാക്കൾ പോലും സംഘടനയിൽ പ്രധാനികളായി മന്ത്രിമാരുമായി. പക്ഷേ അതൊന്നും മിടുമിടുക്കനായ ജനകീയ നേതാവ് സുരേഷ് കുറുപ്പിന് കിട്ടിയിട്ടില്ല. ഇനി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല. പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഔദ്യോഗിക കമ്മിറ്റികളിൽ നിന്നും സ്വയം ഒഴിയും. ഒന്നരാഴ്ചയ്ക്ക് ശേഷം എല്ലാം പറയാം എന്നാണ് സുരേഷ് കുറുപ്പിൻ്റെ പ്രതികരണം. ലോക്സഭയിലും നിയമസഭയിലുമായി 26 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ശേഷമാണ് ഈ തീരുമാനം. ഏത് രാഷ്ട്രീയ പ്രതിസന്ധികളും CPM-ന് അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു സുരേഷ് കുറുപ്പിൻ്റേത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ശേഷം 1984 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച 3 ഇടതു സ്ഥാനാർത്ഥികളിൽ ഏക CPM പ്രതിനിധിയായിരുന്നു സുരേഷ് കുറുപ്പ്.